ഹായ് ഫ്രണ്ട്സ് ജെ കെസ് എന്റർടൈൻമെന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡിപ്രഷനെ കുറിച്ചാണ്. എന്തുകൊണ്ടാണ് ഈ ടോപ്പിക് സെലക്ട് ചെയ്തതെന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. കഴിഞ്ഞ ഒരു ഒന്ന് രണ്ടാഴ്ച കാലമായി നമ്മൾ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടുവരുന്നതാണ് ഡിപ്രഷൻ കാരണം നമ്മുടെ യുവജനങ്ങളും അതുപോലെ പ്രമുഖരായ വ്യക്തികളും സൂയിസൈഡ് ചെയ്യുന്നത്. സോ ഡിപ്രഷൻ എങ്ങനെ ഓവർകം ചെയ്യാം, അതിനുള്ള 5 ബേസിക് ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ വീഡിയോ അവസാനം വരെ കാണുക. നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലി മെമ്പേഴ്സിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് ഇത് ഉപകാരപ്പെടുന്ന തീർച്ചയാണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. സോ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഒന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നന്നായിട്ട് ഒരു പ്രാർത്ഥനാ ജീവിതം കൈക്കൊള്ളുക. നിങ്ങൾ ഏത് മതത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങളുടെ പടച്ചവനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ദൈവത്തോടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഈശ്വരനോടോ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. പല നിങ്ങളുടെ ഫ്രണ്ട്സിനോടും ഫാമിലി മെമ്പേഴ്സിനോടും ഷെയർ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ ദൈവത്തോട് ഷെയർ ചെയ്യുക. ഈ മൊബൈൽ ഫോൺ കണ്ടില്ലേ, ഇതിലൊരു കണക്ഷനുമില്ല, പക്ഷെ പല രാജ്യങ്ങളിലുള്ള വ്യക്തികളുമായിട്ട് നമ്മൾ ഇന്റർ കണക്റ്റഡ് ആണ്. അതുപോലെ ദൈവവുമായിട്ട് നല്ലൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുക. ദൈവം നമ്മളെ ഈ മനോഹരമായ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് നല്ലൊരു വെക്കേഷൻ ആസ്വദിക്കാനാണ്. അത് ചിലർക്ക് 40 ആയിരിക്കാം, ചിലർക്ക് 50 വർഷമായിരിക്കാം, ചിലർക്ക് 100 വർഷമായിരിക്കാം. പക്ഷെ ഈ വെക്കേഷൻ അയച്ചിരിക്കുന്ന ഈ സമയത്ത് നമ്മൾ നമ്മുടെ ലൈഫ് നമ്മുടെ ഫ്രണ്ട്സിനെയും ഫാമിലി മെമ്പേഴ്സിനെയും സന്തോഷമാക്കി വെച്ച് നല്ലൊരു പേരോടുകൂടി ഈ ഭൂമിയിൽ നിന്ന് പോവാം. നമ്മളായിട്ട് നമ്മുടെ ലൈഫ് എടുക്കാതിരിക്കുക. ഇതാണ് ഒന്നാമത്തെ ടിപ്പ്. രണ്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, തോൽവികളിൽ നിന്നും വിജയം കൈവരിക്കാൻ നമ്മൾ നമ്മുടെ മക്കളെ പഠിപ്പിക്കുക. നമ്മുടെ മക്കൾക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും മേടിച്ചു കൊടുക്കാതിരിക്കുക. നിങ്ങളുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും അറിഞ്ഞ് ജീവിക്കട്ടെ അവർ മക്കൾ. കാരണം ചില സ്ഥലത്ത് നോ പറയേണ്ടടുത്ത് നോ തന്നെ പറയണം. അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫെയിലിയേഴ്സ് വന്നു കഴിഞ്ഞാൽ അവരെ കട്ടയ്ക്ക് നിൽക്കാൻ പഠിപ്പിക്കുക. തോൽവികളിൽ നിന്നും അവരെ പാഠം പഠിപ്പിക്കാൻ അവരെ പ്രാപ്തരാക്കുക. നമ്മൾ കേട്ടിട്ടില്ലേ, എക്സ്പീരിയൻസ് ഇസ് ദ ബെസ്റ്റ് ടീച്ചർ എന്ന്. ആ തോൽവിയുടെ എക്സ്പീരിയൻസിൽ നിന്നും അവർക്ക് എങ്ങനെ വിജയത്തിലേക്കുള്ള വഴികൾ, അത് നമ്മൾ ചെറുപ്പം മുതലേ പറഞ്ഞു കൊടുക്കുക. നമ്മൾ കണ്ടിട്ടില്ലേ, ഫെയിലിയർ ഇസ് ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺ ടു സക്സസ്. എല്ലാ തോൽവികളുടെയും മുന്നിലേക്ക് ഒരു സക്സസിന്റെ ഒരു സ്റ്റോറി ഉണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഒരു ഇറക്കമുണ്ട്. ഒരിക്കലും ഒന്നും പെർമനന്റ് അല്ല, എല്ലാം ടെമ്പററിയാണ്. ഇന്ന് നമുക്കൊരു വിഷമം ഉണ്ടെങ്കിൽ അത് നാളെ മാറും എന്ന് പഠിപ്പിച്ചു കൊടുക്കാം. ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ അവർ നല്ലൊരു വ്യക്തിത്വങ്ങളായി നമ്മുടെ സമൂഹത്തിൽ മാറും. ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഫ്രണ്ട്സിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ ഒരു കാര്യം, പല ഫെയിലേഴ്സും വന്നിട്ടുള്ള വ്യക്തി എങ്ങനെ സക്സസിനെ കുറിച്ച് ചിന്തിക്കുന്നു. ശരിയാണ്, ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചാലും ജീവിതം മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറിയ ചെറിയ ഫെയിലിയേഴ്സ് വന്നപ്പോൾ ഞാൻ ചിന്തിച്ച ഒരു പ്രൊവേർബ് ഇതാണ്, വാട്ട് എവർ ഹാപ്പൻസ് ഇൻ ലൈഫ് ലൈഫ് ഹാസ് ടു മൂവ് ഓൺ. സോ എന്തൊക്കെ സംഭവിച്ചാലും നിങ്ങളുടെ മനസ്സിനെ നിങ്ങളെ ശക്തിപ്പെടുത്താം. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയാണ് നിങ്ങളുടെ ശരീരത്തിൻ്റെ ശക്തി. നിങ്ങൾ മനസ്സിന് നല്ല പോസിറ്റീവ് വൈബ് കൊടുക്കുക. അങ്ങനെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഡു തിങ്സ് ദാറ്റ് മേക്ക് യു ഫീൽ ഗുഡ്. നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഓവർകം ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ ഹോബീസ് എന്താണെന്ന് കണ്ടെത്തുക. ചിലവർക്ക് പാട്ടുപാടലായിരിക്കാം, ഗാർഡനിങ് ആയിരിക്കാം, ട്രാവലിംഗ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഹോബീസ് ആയിരിക്കാം. എന്താണ് നിങ്ങളുടെ ഹോബീസ് എന്ന് കണ്ടെത്തി ആ ഹോബീസിലേക്ക് കൂടുതൽ ഇൻവോൾവ് ആവാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ മറക്കുകയും ചെയ്യും, നിങ്ങളുടെ മൈൻഡിനെ ഡൈവേർട്ട് ചെയ്യാൻ പറ്റും. നാലാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എപ്പോഴും കീപ്പ് ചെയ്യുക. നിങ്ങളുടെ സംസാരത്തിലും നിങ്ങളുടെ പ്രവർത്തനത്തിലും ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങളുടെ ചുറ്റുപാടും ഒരു പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഇടയിലേക്ക് ആൾക്കാർക്ക് വരുവാനും നിങ്ങളായിട്ട് സമ്പർക്കം പുലർത്താനും എല്ലാവർക്കും ഒരു സന്തോഷമുണ്ടാകും. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ വേറൊരാളുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. കമ്പയർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് പല പ്രശ്നങ്ങളും നമ്മുടെ ലൈഫിലേക്ക് തോന്നും. അപ്പോൾ കമ്പാരിസൺ ഒഴിവാക്കുക. ഇതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ലൈഫിൽ പരാതികൾ ഒഴിവാക്കുക. അവനതുണ്ട്, ഇവനതുണ്ട്, എനിക്കതില്ല എന്നുള്ള പരാതികൾ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ പരാതികൾ ഒഴിഞ്ഞ ഒരു സമയം ഉണ്ടാവില്ല. അപ്പോൾ എപ്പോഴും ഒരു പോസിറ്റീവ് തിങ്കിങ്ങിലേക്ക് നിങ്ങളുടെ ലൈഫിനെ മാറ്റിയെടുക്കുക. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, പോസിറ്റീവായിട്ട് സംസാരിക്കുക, പോസിറ്റീവായിട്ട് ആൾക്കാരായിട്ട് ഇടപഴകുക. നിങ്ങളുടെ അറൗണ്ടിൽ ഒരു പോസിറ്റീവ് എനർജി തന്നെ കീപ്പ് ചെയ്യുക. അഞ്ചാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഒന്നാമത്തെയും അഞ്ചാമത്തെയും ടിപ്പ് ഇന്റർ റിലേറ്റഡ് ആണ്. ദൈവവുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അതുപോലെ തന്നെ നിങ്ങളുടെ ചുറ്റുവട്ടത്തുള്ള നല്ല ഫ്രണ്ട്സിനെ നല്ലൊരു സർക്കിൾ ക്രിയേറ്റ് ചെയ്ത് അവരുമായിട്ട് നിങ്ങളുടെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഷെയർ ചെയ്യുക. നിങ്ങൾ ഷെയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലെ ഭാരങ്ങൾ അത്രയും കുറയുകയാണ്. ആരുമായിട്ട് ഷെയർ ചെയ്യാതിരിക്കരുത്. എപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും നമ്മൾ മറ്റൊരാളായിട്ട് സംസാരിക്കുക. ഏതൊരു പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ ഇല്ലാത്ത ഒരു പ്രോബ്ലം ഈ ലോകത്തില്ല. അപ്പോൾ ഒരിക്കലും നിങ്ങൾ സൊല്യൂഷൻ ഇല്ല എന്ന് വിചാരിച്ച് നിങ്ങൾ ഡോണ്ട് ഗിവ് അപ്പ്.
എ ഫ്രണ്ട് ഇൻ നീഡ് ഇസ് എ ഫ്രണ്ട് ഇൻ ഡീഡ് എന്നാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ വരുമ്പോൾ സഹായിക്കാൻ വരുന്ന നല്ല ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ക്രിയേറ്റ് ചെയ്യുക. ഈ പറഞ്ഞ അഞ്ച് കാര്യങ്ങളും നിങ്ങൾ ഫോളോ ചെയ്തിട്ടും ചിലവർക്ക് ഡിപ്രഷൻ സ്റ്റേജ് മാറിയില്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ഹെൽപ്പ്, ഒരു സൈക്കാട്രിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ ഹെൽപ്പ് തേടി അതിനുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കുക. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രത്യേകിച്ച് ഡിപ്രസീവ് സ്റ്റേജിലോ ഉള്ള ആരെങ്കിലും നിങ്ങളുടെ അറിവിലുണ്ടെങ്കിൽ അവർക്കിത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഒരു ഒറ്റ ഒരു ഷെയർ കൊണ്ട് അവരുടെ ലൈഫ് ചേഞ്ച് ആവുകയാണെങ്കിൽ അത് തന്നെയല്ലേ നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയ കാര്യം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. എന്നെക്കൊണ്ട് പറ്റുന്ന സഹായങ്ങൾ ഞാൻ ചെയ്തു തരുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ ദിസ് ഇസ് ജിത്തു സൈനിങ് ഓഫ്.